റെഡ് കളറൊക്കെ വരുന്ന ആ മീനാണ് ഫിഷ്. എന്തോ ഇതെന്തോന്ന് കളറന്നാ? അപ്പൊ ഞാൻ ഇവിടെ എന്തോന്ന് ചെയ്തോണ്ടിരിക്കുന്ന ഒരു മീനാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ചേച്ചി അതാണ് ഇട്ടേക്കണ. ഗൈസ്, അപ്പൊ കറക്റ്റ് കഴിക്കാൻ സമയമായപ്പോ എല്ലാരും എത്തിയിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗായ്സ്, അപ്പോൾ ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാനും പിള്ളേരും കൂടി ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്? ഫിഷ്. ഗായ്സ്, അപ്പോൾ ചെങ്കലവ എന്ന് പറയുന്ന ഒരു മീനാണ്, നമ്മുടെ ഒരു റെഡ് കളറൊക്കെ വരുന്ന ആ മീനാണ് ഫിഷ്. എന്തോ ഇതെന്തോന്ന് കളറന്നാ? അപ്പൊ ഞാൻ ഇവിടെ എന്തോന്ന് ചെയ്തോണ്ടിരിക്കുന്ന. ഓക്കെ, ഇത് യെല്ലോ. അപ്പോ നമ്മള് ചെങ്കലവ എന്ന് പറയുന്ന ഒരു മീനാണ് ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ചേച്ചി അതാണ് ഇട്ടേക്കണ. അപ്പൊ ഞാനും അയോധ്യയും അമ്മയും ഉണ്ട്. അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം. അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ പറ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പൊ ടാറ്റ. ഗൈസ്, അപ്പോൾ ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള മീന്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, 2 teaspoon നാരങ്ങ, 2 teaspoon വെളിച്ചെണ്ണ, 1 teaspoon വെള്ളം, ഇതെല്ലാം കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത മസാല നമ്മൾ ആ ഒരു മീനിലേക്ക് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഗൈസ്, അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാൻ ഒരു ചട്ടി എടുത്തിട്ട് തീയെല്ലാം കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ്. ഇനി ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ മീനെടുത്ത് ഇതിലിടും. മീനൊരു അരമണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് എടുത്ത മീനാണ്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മുടെ ഫിഷ് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സാധനം കൂടെ ആഡ് ചെയ്യാനുണ്ട്. കുറച്ച് വെളുത്തുള്ളി ഈ ഒരു ഇടയിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഈ ഒരു ഗ്യാപ്പിലൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കണം. ഗൈസ്, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും കൂടി കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കറിവേപ്പില ഒന്ന് വാടി വരുന്ന ടൈമിൽ നമ്മൾ ഇതൊന്ന് തീയൊക്കെ അണച്ചിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം നമുക്ക് പ്ലേറ്റ് ചെയ്ത് ചെയ്യാവുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഫിഷ് ഫ്രൈ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് ഒന്ന് പ്ലേറ്റിൽ സെറ്റ് ചെയ്യാം. കറക്റ്റ് സമയമോടെ എല്ലാരും എത്തിയിട്ടുണ്ട്. ഹായ്. ഗൈസ്, അപ്പൊ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്, ശ്രീകുട്ടൻ. എടാ വാടാ, ഇപ്പൊ ഇപ്പൊ
സംസാരിക്കണ്ട, നീ ജസ്റ്റ് കഴിച്ചു വയ്ക്കാതെ. ഗൈസ് അപ്പൊ ശ്രീക്കുട്ടൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. നോക്കടാ എങ്ങനെയാണ് ട്രൈ. കൊള്ളൂലെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോവില്ല. ഓക്കെ, അപ്പൊ അവന് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ നീ ടെസ്റ്റ് ചെയ്ത് നോക്കി. അമ്മ സൂപ്പർ. ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഗൈസ് അപ്പൊ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ചിങ്ങനെ പിന്നെ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇഷ്ടപ്പെട്ട ഇങ്ങോട്ട് അകടി. പിന്നെ ഓക്കെ, കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് നോക്കാം. അപ്പൊ അടുത്തൊരു കിഡിലൻ പവർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. കാശിന് ഗതിയിൽ ഒരു മലയാളി. അയ്യോ, കയ്യിൽ കാശില്ലെങ്കിൽ കോമാളി. ഞാൻ കാൽ 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 കാശിന് ഗതിയിൽ ഒരു മലയാളി.